അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കെയിൻ്റെ കയ്യിലുള്ള ക്യാമറയെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് ആളുകൾ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ക്യാമറ വാങ്ങിച്ച സമയത്ത് ഞാൻ ഈ വീഡിയോ ഇട്ട് നന്നായിട്ട് അത് റീച്ച് ചെയ്യപ്പെട്ടു. ഒരുപാട് ആളുകൾ മോശമായിട്ടൊക്കെ കമൻറ്റ് ചെയ്തു എന്നാൽ പോലും, കാരണം അത് കുറേ മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. കാനോണിൻ്റെ ഒരുപാട് മോഡലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിയിട്ടുള്ളത്. അതായത് കാനോണിൻ്റെ 1300D ആണ് ഇത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരാൻ പോവാണ്. അപ്പോൾ ക്യാമറയുടെ ഇവിടെയൊക്കെ ഒരുപാട് സ്വിച്ചുകളും ബോർഡുകളൊക്കെ കാണാം. അപ്പോൾ ക്യാമറ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാമറയുടെ മുകളിലായിട്ട് തന്നെ ഇങ്ങനെ ഇതുപോലത്തെ ഒരു റൗണ്ടായിട്ട് ഓപ്ഷൻ കാണാം. അത് നമുക്ക് വീഡിയോ മോഡ് സെലക്ട് ചെയ്യാനോ ഫോട്ടോൻ്റെ ഓരോരോ ഇത് സംഭവങ്ങൾ സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ വെയിലിനനുസരിച്ചോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഓരോരോ സംഭവങ്ങൾക്കനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അത് അതിലുള്ള ഓരോരോ മോഡുകൾ, അതായത് ഓരോ ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് അതിൽ മാറ്റിയെടുത്ത് ചെയ്യുന്നതാണ്. ഇതിൽ കൂടുതലായിട്ടും ഈ ഒരു ഓട്ടോ ഫോക്കസ് ആണ് എടുക്കാറുള്ളത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു A+ എന്നുള്ള ആ ഒരു സംഭവം. അപ്പോൾ ഇനി ഏതായാലും ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു സ്വിച്ചാണ് നമുക്ക് ക്യാമറ, അതായത് വിഷ്വൽ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് നമുക്ക് ആ ഈ ഒരു സ്വിച്ചിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് നമുക്ക് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതെടുക്കാം. പിന്നെ അത് ഫോട്ടോസും മറ്റു കമ്പങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്വിച്ചുകൾ. ബാക്കിയുള്ള അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു കാണുന്നത് നമുക്ക് വീഡിയോസുകളൊക്കെ കാണാനായിട്ടാണ്. പിന്നെ അടുത്തത് പിന്നെ നമുക്ക് ഫോണിലേക്ക് നമുക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ ഇത് ഫോട്ടോസ് സൂം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി കൂടുതലായിട്ട് നിങ്ങളൊന്നും അറിയാനില്ല. പിന്നെ ഈ മുകളിൽ കാണുന്ന സംഭവം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ കല്യാണ ഫോട്ടോസുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ട് നമുക്ക് സൗണ്ടൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഭാഗം. ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഒരു ബട്ടണാണ് നമ്മൾ അമർത്തുന്നുണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അതിന് ഇതിൻ്റെ താഴെ നമുക്ക് പല സംഭവങ്ങളൊക്കെ കാണാം. ഇനി സൈഡിലായിട്ട് ഇതുപോലൊരു സംഭവങ്ങൾ കാണും. ഈ ഒരു ക്യാമറയിനകത്ത് നമുക്ക് എക്സ്റ്റേണലായിട്ട് മൈക്ക് കണക്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ പോലും അത് അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അത്ര പോരാ. ഇപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത് എടുക്കാം എന്നുണ്ടെങ്കിൽ പോലും അതൊരു അത്ര ഒരു പെർഫെക്റ്റ് അല്ല. എന്നാൽ പോലും നമുക്ക് ചില സാഹചര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വെച്ച് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് HDMI ഒക്കെ കണക്ട് ചെയ്തിട്ട് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതിന് വേണ്ടിയിട്ടുള്ള കേബിളാണ്. പിന്നെ ഇത് ആ ക്യാമറയുടെ പേര് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെൻസ് നമുക്കത് അവിടെ നിന്ന് ഊരിയെടുക്കാനും അത് ഫിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എക്സ്റ്റേണലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു ലെൻസാണ് എനിക്ക് ഈ ഒരു ക്യാമറ വാങ്ങിച്ച സമയത്ത് കിട്ടിയത്. ഈ ഒരു ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്ന ഈ ലെൻസ് ഞാൻ വേറെ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ലൊരു കിടൽ ലെൻസാണ്, സൂമിംഗ് ലെൻസാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു ലെൻസ് തരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു സംഭവം കാണാം. അത് നമുക്ക് സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യാനാണ്. പിന്നെ ഇവിടെയാണ് ക്യാമറയുടെ ബാറ്ററിയും മെമ്മറി കാർഡും ഒക്കെ ഇട്ടുണ്ട്. അതായത് ക്യാമറ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഇടേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എടുക്കുന്ന ഫോട്ടോയാണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു മെമ്മറി കാർഡും. അപ്പോൾ ഏതായാലും ഞാനൊരു എൻ്റെ ബാറ്ററി ഞാൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡിയോ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ഇപ്പോൾ കല്യാണപരമായിട്ടുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു രണ്ട് ബാറ്ററി അല്ലെങ്കിൽ ഒരു മൂന്ന് ബാറ്ററിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി അത്ര ഒരു നമ്മൾ നിൽക്കില്ല. എന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു കാണുന്ന മെമ്മറി ഞാൻ എക്സ്റ്റേണലായിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 16 GB മെമ്മറി കാർഡാണ് നമുക്ക് കിട്ടിയത്. അത് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ പോയി. ഇനി ഏതായാലും നമ്മൾ ബാറ്ററി ഇട്ട് ഇനി ഓണാക്കാനായിട്ട് മുകളിൽ കാണുന്ന ആ ഒരു സ്വിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു ക്യാമറ ഓൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഇനി മുകളിലായിട്ട് നമുക്ക് ഓരോരോ ഓപ്ഷൻസുകൾ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഷ് ഇല്ലാത്തത്, ക്രിയേറ്റിവിറ്റി, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസുകൾ ഈ ഒരു ക്യാമറയിനകത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണാണെങ്കിലും ഒരു ക്യാമറയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൽ നിന്നും നല്ല നിങ്ങൾക്ക് വെറൈറ്റി അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാജിക്കുകൾ അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ ആണെങ്കിലും ക്യാമറ ചുറ്റും ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതിൽ മെനുവിലൊന്നും അത്ര വലിയ ഒരു സംഭവങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട എന്നുള്ളത്. ഇതിന് മെയിനായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ എന്താ പറയുക, മൊബൈലിലേക്ക് നമുക്ക് വൈഫൈ ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് ഫോണിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് നമുക്ക് ചിലപ്പോൾ അത് ഫോട്ടോ എടുക്കണം എന്നുണ്ടാവും. കാരണം സാധാരണഗതിയിൽ നമ്മളതിൽ നിന്ന് മെമ്മറി കാർഡ് ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. നമുക്കത്
മൊബൈൽ ഫോണിൻ്റെ കനോണിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിലുള്ള ഓരോരോ മെനുകളും അത്യാവശ്യം നിങ്ങളൊക്കെ അത് കമ്പനി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമനുസരണം അത് മാറ്റി കൊടുത്താൽ മതി. ഇതിലൊന്നും കൂടുതൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമായിട്ടില്ല. ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചില സമയത്തൊക്കെ ബ്രൈറ്റ്നെസ്സൊക്കെ നമ്മൾ കൂടുതൽ വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സ്ക്രീൻ കാണുന്നില്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ്സൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോരോ സംഭവങ്ങളാണ്. ഇനി നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു അവസാനത്തെ ഓപ്ഷനിൽ നിന്നും അതിൽ നിന്ന് വൈഫൈ ഓൺ ചെയ്തിട്ട് കനോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഫോട്ടോ നമുക്ക് ഫോണിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലെൻസ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ലെൻസ് എക്സ്റ്റേണലായിട്ട് വേറെ 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല കിടിലെ ലെൻസാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു ലെൻസ് വെച്ചിട്ടാണ് ഉപയോഗിക്കാറുള്ളത്, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ നല്ലൊരു ലെൻസ് തന്നെയാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാനൊരു പൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നല്ല സൂമിങ്ങോടുകൂടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ ഈ ഒരു ലെൻസിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബഡ്ജറ്റ് ഡി എസ് എൽ ആർ തന്നെയാണ് ഇത്. ഒരുപാട് പൈസയും കൊടുത്ത് പോ കനോണിൻ്റെ ഒരു 200D പിന്നെ 52 എത്ര രൂപ വരുന്നുണ്ട് ഏതായാലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെയാണെങ്കിൽ ഇതേപോലത്തെ ലെൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത്രയും കാശൊന്നും കൊടുത്ത് വാങ്ങാതെ ഒരു ആവറേജുള്ള ഇതുപോലത്തെ ക്യാമറകളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇത് ഓരോരോ ഇതിനനുയോജ്യമായിട്ടുള്ള ലെൻസുകൾ വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ക്യാമറയ്ക്ക് ഇപ്പോൾ ഏകദേശം 25,000 രൂപയാണ് വില വരുന്നത്. ഇപ്പോൾ ചെറിയ എന്തായാലും രൂപ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത് ഞാൻ കുറച്ച് മുമ്പ് നോക്കിയത്. ഏതായിരുന്നാലും ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ലെൻസാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടോ ഫോക്കസിൽ ഇട്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ലെൻസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഓപ്ഷൻസുകളിൽ ഇടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വസ്തു ചിലപ്പോൾ ബ്ലറായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ലെൻസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഓട്ടോയിലിട്ടാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആയിക്കോളും, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ലെൻസ് നമുക്ക് നന്നായിട്ട് വലിച്ചു നീട്ടിയൊക്കെ ചെയ്യുക. അത്യാവശ്യം നല്ലൊരു കിടില ലെൻസ് തന്നെയാണ് ഇത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലെൻസ് തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്വിച്ച് സൈഡിൽ കാണുന്നത് നമുക്ക് ക്യാമറയിലെ ലെൻസൊക്കെ ഊരിയെടുക്കാനാണ്. അപ്പോൾ ഇതൊക്കെ ഊരിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യണം, അല്ലെങ്കിൽ അത് ശ്രദ്ധ പാളിപ്പോയി ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആവാനും പല പ്രശ്നങ്ങളും. നിങ്ങൾ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ പൊന്നു പോകാതെ സൂക്ഷിക്കുക. അതിനനുസരിച്ചായിരിക്കും ഏതൊരു സാധനത്തിൻ്റെയും ആയുസും കാലാവധിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും കൂടുതലായിട്ടും കാണിക്കുന്നില്ല, കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പൊടിയൊക്കെ പറയാതെ വിനാകെ പണി കിട്ടും. അപ്പോൾ ഏതായാലും ഞാൻ അതുപോലെ തന്നെ ഒക്കെയാണ്. പിന്നെ ഈ ഒരു ലെൻസിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ഒരു സംഭവം, ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ ഈ ഒരു ക്യാമറകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അധികം ആളുകളിൽ നിന്ന് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഞാനത് എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് കണ്ടത്. അതായത് നമ്മൾ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഈ ഒരു നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ പൊടിയും മറ്റൊക്കെ ആയിട്ട് ആകെ വൃത്തികേടാണ്. അപ്പോൾ അതിന് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫിൽറ്റർ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു അടപ്പ് പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വൃത്തിയായിട്ട് ഇരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡി എസ് എൽ ആർക്ക് ഉപയോഗിക്കുന്നവർ ഈ ഒരു സാധനം എപ്പോഴും വാങ്ങിയിരിക്കുക. കാരണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പൊടി കയറിയാൽ പിന്നെ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലെൻസ് ഉണ്ടാവും. പിന്നെ അത് നന്നാക്കി എടുക്കാനൊക്കെ ഒരുപാട് പാടാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് വെറും വളരെ കുറഞ്ഞ തുക മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഈ ഒരു ലെൻസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വളരെയധികം ഡി എസ് എൽ ആറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ഈ ഒരു സംസാരം അറിഞ്ഞിരിക്കുക. കാരണം ഒരുപാട് ആളുകൾ ഞാനിത് കണ്ടിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, മറ്റുള്ളവരിലേക്ക് അറിഞ്ഞു കൊടുക്കുക. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഈ ഒരു സംഭവം അത്രയേ ഉള്ളൂ, കാരണം നന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് തന്നെ അവിടെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ്. അത്യാവശ്യം നല്ല ഒരു കുറച്ച് തടിയൊക്കെ ഉണ്ടായിട്ടുള്ള ലെൻസാണ്. ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 10,000 രൂപ വെച്ച് കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ ഒരു ലെൻസ് വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ ഒരു അൺബോക്സിങ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്യാമറ മുന്നോട്ട് പോകുന്നുണ്ട്, കാരണം നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.